اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على سيدنا مصطفى محمد വഅല എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ശ്രോതാക്കളെയും യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയം ഹജാദ് ഹജാദിലെ പത്താം ദിഖറാണ് നാം ഇന്ന് ചർച്ചക്കെടുത്തത് വലാഹിറും വലാഹിറും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പ്രത്യക്ഷമായും പരോക്ഷമായും ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു തോബ ചെയ്ത് മടങ്ങുന്നു ഇതാണ് ഈ അർത്ഥം ഇത് ഞാൻ മൂന്ന് പ്രാവശ്യമാണ് ഹജാദിൽ ചൊല്ലുന്നതും ഈ വിഷയത്തെ ഈ റിഖറിന്റെ പ്രമേയം വിശ്വാസപരമായ കാര്യമാണ് ഇതിൽ ആദ്യം പറയുന്നത് ആമന്യാബില്ല അള്ളാവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആഹിർ അന്ത്യനാളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഈ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് അള്ളാവിനെ കൊണ്ട് വിശ്വസിക്കുക ഈ കാര്യങ്ങളെ അവസാനത്തെ കാര്യമാണ് അന്ത്യനാളെ കൊണ്ട് വിശ്വസിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിശ്വാസ കാര്യമാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് ിയപ്പെട്ടവരെ ഒരാൾ സംബന്ധിച്ചെടുത്തോളം ഒരാൾ മുസ്ലിമാണെങ്കിൽ അവർക്ക് ഈ മാൻ ഉണ്ടെങ്കിലേ മുത്തക്കങ്ങൾക്ക് അന്തിമ വിജയം സാധിക്കുകയുള്ളൂ എന്ന് നാം ഇന്നലെ നാം പറഞ്ഞു കഴിഞ്ഞു നാം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് വിശ്വാസം ഈമാൻ ഈമാൻ ഇല്ലെങ്കിൽ നാം എന്ത് ചെയ്തിട്ടും കാര്യമില്ല നാം ഉദാഹരണം ഈശാ നബി അലി ഇസ്ലാമും അനുയായികളും നടന്നു പോകുമ്പോൾ നടന്ന സംഭവങ്ങളും നാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഈമാനിന് ഒരു പോരലും ഏൽക്കാതെ ഒരു കളങ്കം സംഭവിക്കാതെ നാം കാത്തു സൂക്ഷിക്കണം നാം എപ്പോഴും ത്യ ചെയ്യുന്ന ഒന്നാണ് ഈമാൻ സലാമത്തായി മരിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഒരാൾ വന്ന് ഹബീബായ റസൂൽഹി സ്വല്ലാഹു അലി വസ്സലമ തങ്ങളോട് ചോദിക്കുവാണ് അയ്യു ആഴദമി അയ്യോതമ് ഏറ്റവും വലിയ തെറ്റ് എന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ അഷുറുഖുമില്ല അള്ളാഹുവിനിക്കു ഷിർക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറൊരു ഇല ഉണ്ട് എന്ന് അവര് വാദിക്കുക അവന് വിശ്വസിക്കുക ഇങ്ങനെ ഒരാള് വിശ്വസിച്ചാലോ ചെയ്താലോ പറഞ്ഞാലോ പ്രിയപ്പെട്ടവരെ അവൻ ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റെന്നാണ് ഹബീബ റസൂലാഹി സാഹു അലി വസ്വല്ല പറഞ്ഞത് അപ്പൊ വിശ്വാസമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്ര ദുസ്കരിച്ചാലും എത്ര നോമ്പോക്കിയാലും എത്ര വയ്ക്കാത്ത കൊടുത്താലും എത്ര ഹജ്ജ് ചെയ്താലും എത്ര ഒമ്ര ചെയ്താലും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അള്ളാഹുദിനിക്കൊന്നും പ്രതിഫലം നൽകാൻ പോകുന്നില്ല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുഖുമാൻ ലുഖുമാൻ ഉൽ ഹക്കീം തൻ്റെ മകനക്ക് പത്തോളം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു അതിൽ ഒന്നാമതായി പറഞ്ഞത് ഓ കുഞ്ഞു മോനെ നീ അള്ളാഖ് അല്ലാതെ നീ ഷിർക്ക് വെക്കരുതേ എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളെ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞത് അതാണ് ഷിർക്ക് എന്നുള്ളത് ഇന്ന ഷിർക്ക ലതുൽമുൻ വലിയ തെറ്റ് അത് ഷിർക്കാണ് ഷിർക്കല്ലാതെ ബാക്കി തെറ്റുകൾ സംഭവിച്ചു പോയാൽ അത് തൗപ ചെയ്ത് നമുക്ക് മടങ്ങാൻ പറ്റും പക്ഷേ ശിർക്ക് ചെയ്തു പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം പാത്തില പാത്തിലായിപ്പോയി എല്ലാം പോയി അപ്പം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഈമാനിനെ നാം കാത്തു സൂക്ഷിക്കണം കാത്തുസൂക്ഷിക്കണം അല്ലാ സുബാനുത്താല നമുക്ക് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നുള്ള റിപ്പോരുദ്ധത്ത് കിതാബുകളിൽ കാണാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ രബ്ദത്ത് എന്ന് പറഞ്ഞാൽ അതിൽ വാക്ക് അർത്ഥം പറഞ്ഞാൽ മടങ്ങുക തിരിച്ചു പോവുക എന്നുള്ളൊരു അർത്ഥമാണ് അപ്പോൾ പ്രിയപ്പെട്ടവതിൽ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ വലിയ 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 കാര്യം ചെയ്യണമെന്നില്ല പ്രിയപ്പെട്ടവരെ ചെറിയ സിംപിളായ നാം നിസ്സാരമായി കാണുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് സംഭവിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും നമുക്ക് ഇപ്പോൾ പ്രത്യേകമായും പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടവരും അന്യമതസ്ഥര അന്യമതസ്ഥരുടെ അവരുടെ ആചാരങ്ങൾ അവർ പോലെ നാം ചെയ്താൽ അവരുടെ മതത്തിൽ അവർ ആചരിക്കുന്ന ആ ആചാരങ്ങളെ നാം കൊണ്ടുതടന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു മഹന്മാരി കിതാബുകളെ രേഖപ്പെടുത്തിയതാണ് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അവർ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ വേഷവിധാനങ്ങൾ നാം സ്വീകരിക്കുക അവർ ചെയ്യും പോലെ ചെയ്യുക അത് ഞാൻ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ഈ മാനില്ലാതെ മരിച്ചു പോകും അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അതിലേക്കൊന്നും ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല പ്രിയപ്പെട്ടവരെ ആമന് ബില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം അതുപോലെ തന്നെ വല്യ അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസം അന്ത്യനാൾ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുന്നത് യാ ആസൂല റസൂല്ലാ ഇസ്വലഹു അലി വസ്വല്ല തങ്ങളോട് ജബീർ അലി ഇസ്ലാം ഒരു തഅല്മിനെ പോലെ വന്ന് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് എഹ്സാൻ എന്താണെന്ന് ചോദിച്ച വലിയൊരു ഹദീസ് കിതാബുകളിൽ പത്ത് കിതാബ് അടക്കമുള്ള എല്ലാ കിതാബുകളെയും രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് അതിൽ അവസാന മഹാനായ ജബീർ അലി ഇസ്ലാം ചോദിച്ചത് മറ്റ് സസൂലുള്ള ഖ്യാമെന്നാൾ എപ്പോഴാണ് സംഭവിക്കുന്നത് റയാമെന്നാളെ കൊണ്ട് വിശ്വസിക്കണം അതെപ്പോഴാണ് സംഭവിക്കുന്നത് അപ്പം റസൂള പറഞ്ഞത് ചോദിക്കുന്ന ആളും അതേപോലെ തന്നെ മറുപടി തരുന്നാളും സമമാണ് ഇതെനിക്കറിയില്ല സംഭവം അത് സംഭവിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല അഥ അമ്രാഹി ഫലൂ അള്ളാഹിൻ്റെ കല്പന ഉടനെ തന്നെ വരും ഹബീബായ റസൂലുള്ളാഹി റസൂൽലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് റയാമിൻ്റെ തുടക്കമാണ് റസൂലുള്ള ഈ ലോകത്തോട് പറഞ്ഞു വിട പറഞ്ഞത് അത് കയാമിൻ്റെ തുടക്കമാണ് കാരണം ഏറ്റവും നല്ല കാലഘട്ടത്താണ് റസൂലുള്ള സ്വല്ലാഹു അലൈ വസ്വല തങ്ങളെ ജനിച്ചത് ജീവിച്ചത് സ്വഹാപത്തിൻ്റെ കാലഘട്ടം താപ്യങ്ങൾ കാലഘട്ടം വലിയ വലിയ ഔരിഹക്കന്മാരുടെ കാലഘട്ടം അത് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയ കാലഘട്ടമായിരുന്നു അതൊക്കെയും കഴിഞ്ഞു ഞാമിപ്പോൾ ജീവിക്കുന്നത് കയാമിൻ്റെ കാലഘട്ടത്താണ് പ്രിയപ്പെട്ടവരെ എടുത്തു പറയേണ്ടതില്ലോ എല്ലാ അടയാളങ്ങളും റസൂല്ല പറഞ്ഞ ചെറുതും ചെറുത് വലിയ അടയാളങ്ങൾക്ക് മുമ്പ് സംഭവിക്കുന്ന ചെറിയ അടയാളങ്ങൾ ദിനേനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവസാന കാലഘട്ടം വരുമ്പോൾ മുസ്ലിമിനെ സുപ്രയിലിരിക്കുന്ന പാ സുപ്രയിൽ നിന്ന് ഭക്ഷണം വാരിയെടുക്കുന്നതുപോലെ മുസ്ലിമിനെ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് ഹബീബായി റസൂൽഹി സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ പറഞ്ഞ ആ കാര്യം ഇത്ര നല്ല നിലക്ക് ആ പറഞ്ഞ കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നിയമങ്ങളൊക്കെയും മുസ്ലിമീങ്ങൾക്ക് എല്ലാ നിയമങ്ങളും മുസ്ലിംങ്ങൾക്കെതിരല്ലേ വരുന്നത് ഇപ്പം ഈ അടുത്തതാണ് പൗരത്വ ബില്ലെന്നുള്ളൊരു ബില്ല് പ്രിയപ്പെട്ടവരെ അതിലെന്താ പറഞ്ഞത് ഇതിൽ മുസ്ലിം അല്ലാതെ മറ്റെല്ലാ മതക്കാർക്കും ഞങ്ങൾ ഞങ്ങളുടെ ഇന്ത്യ ഗവണ്മെന്റ് വേണ്ടി സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും മുസ്ലിമിന് സഹായം ചെയ്തു കൊടുക്കൂല്ല ശ്രുത പറഞ്ഞില്ല അയാമെന്നാൾ അവസാന കാലഘട്ടം വരുമ്പോൾ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും മുസ്ലിമീങ്ങളെ ഒറ്റപ്പെടുത്തും ഒരു സുപ്രയിൽ നിന്ന് ഭക്ഷണം മാരി എടുക്കും പോലെ മുസ്ലിംങ്ങളെ നഹനാഭാഗങ്ങളിൽ നിന്നും മുസ്ലിമെ ടാർഗറ്റ് ചെയ്യും അവസാന കാലഘട്ടത്ത് ജീവിക്കുന്ന മുസ്ലിം വല്ലാത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ഈ എന്ന് പറഞ്ഞാൽ അധുനിയും ഉമിനിൻ്റെ ജയിലാണ് വജന്നത്തിൽ കാഫിരിൻ കാഫിരിയങ്ങളെ സ്വർഗ്ഗമാണ് കാഫീര്യങ്ങൾക്ക് എല്ലാം ഇവിടെ എല്ലാം അവർ പറഞ്ഞതുപോലെ അവർ വിചാരിക്കുന്നത് പോലെ ഒരു കാലഘട്ടം വരും ലോകത്തിൻ്റെ എല്ലാ രഹ്യങ്ങളിലും മുസ്ലിമേ മുസ്ലിമാണ് മറ്റെല്ലാ മതക്കാരുടെയും മറ്റെല്ലാ ആശയക്കാരുടെയും എതിരാളിയും ഉള്ള സ്വഹാനുഭവത്താൽ നമുക്ക് ഇജ്ജത്ത് നൽകട്ടെ ഫത്ത്ഹ് നൽകട്ടെ സമാധാനം നൽകട്ടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നാം കയാമിൻ്റെ നാളിൽ കയാമിൻ്റെ കാലഘട്ടത്തിലാണ് അവസാന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളൊക്കെയും നല്ല ഈമാനോടുകൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാനും വല്ലാത്ത കഷ്ടപ്പാടുണ്ട് വല്ലാത്ത വിഷമമുണ്ട് ഈ കാലഘട്ടത്തൊക്കെയും സ്വഹാപത്ത് വിശ്വസിച്ചതുപോലെ അവർ എത്ര വലിയ വിഷമഘട്ടത്തിലും എത്ര വലിയ പ്രതിസന്ധികൾ നേരിട്ടാലും അവർ വിശ്വാസത്തിൽ നിന്ന് ഒരു അണു ഒരു നിലക്കും അവർ മാറിയില്ല അല്ലെ ഹബൈബ് അറദിയാഹുനുവിനെ തൂക്കാന് കൊണ്ടുപോയപ്പോഴും ആ വിശ്വാസത്തിൽ നിന്ന് റസൂലുല്ലാസ്വലാഹു അലി വസ്ല്ല പദങ്ങളുമായുള്ള ആ വിശ്വാസത്തിൽ നിന്ന് റസൂല പഠിപ്പിച്ച ആ വിശ്വാസത്തിൽ നിന്ന് മാറിയില്ല സുബൈ റതി അള്ളാഹുനുവിനെ പ്രിയപ്പെട്ടവരെ മന്ദവാരത്തിലെ കിരുമിൻ്റെ ദണ്ഡം കയറ്റി ശത്രുക്കൾ കൊന്നില്ലേ വിശ്വാസത്തൊന്നും അറിയില്ല ബൂബക്രിസ് അങ്ങനെ സ്വാഭത്തിൻ്റെ എല്ലാ കഥകളും നമുക്ക് ധാരാളം പറയാനുണ്ട് അവരൊക്കെയും വിശ്വസിച്ച വിശ്വാസം അതാണ് പ്രിയപ്പെട്ടവരെ അതാണ് വിശ്വാസം നമുക്കൊന്നും ഇന്ന് എന്തു പറഞ്ഞാലും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ആമില്ലാത്ത ഈ ദിക്രുകൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ വീമാനം വർദ്ധിക്കാനും വേണ്ടി നമ്മുടെ വിശ്വാസം കൂടാനും വേണ്ടി വിശ്വാസത്തിന് ഒരു ശക്തി കിട്ടാനും വേണ്ടി ഈ ദിഖൃകൾ ധാരാളം വർദ്ധിപ്പിക്കണമെന്ന് മഹാന്മാരെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് തുമ്മനായിബാത്തരം മുലാഹിറ എല്ലാ നിലക്കും ഞാൻ നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ റൂഹ് തൊണ്ടക്കുഴയിലേക്ക് എത്തിയാലും സൂര്യൻ പടിഞ്ഞാന്നുദിച്ചാലും നമ്മുടെ തൗബയുടെ എല്ലാ വാതിലുകളും മടഞ്ഞ് പോയി നബീബാറസുല്ലായി സല്ലാഹു അലൈ വസ്ലം നമ്മോട് പഠിപ്പിച്ചില്ല അതുകൊണ്ട് നാം എപ്പോഴും തൗബ ചെയ്ത് മടങ്ങി മരണത്തിന് മുമ്പിൽ കടന്ന് ജീവിക്കണമെന്ന് മഹാന്മാരെ നമ്മോട് പഠിപ്പിക്കാനുള്ള കാരണം അതാണ് നമ്മുടെ മരണം എങ്ങനെയും എപ്പോൾ ഇപ്പോഴാണെങ്കിലും സംഭവിക്കാൻ ഉള്ളാഹുനുമുക്ക് ആക്യപതും നൽകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ ഈ നാം ജീവിക്കുന്ന ഈ അവസാന കാലഘട്ടത്തിൽ ധാരാളം പറഞ്ഞാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും നമുക്ക് തക്വ കൂടും മെഹലാസ് കൂടും വിശ്വാസം കൂടുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു റബ്ബു സുബഹാനവ് താലൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഈ ക്ലാസുകളും നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും എത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വലിയ നന്മകളാണ് അള്ളാഹു സുബഹാനവ് താലൻ നൽകുന്നത് അള്ളാഹു നൽകട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم